നൂലുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് മാക്രമെ. ഇതിൽ കുറച്ച് ബേസിക് നോട്ട്സുകളുണ്ട്. അതുപയോഗിച്ച് പലതരം വോൾ ഹാങ്ങിങ്സും ഹോം ഡെക്കേഴ്സും ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ളൊരു ആർട്ടാണ് മാക്രമെ. ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബീഡ് സാൻഡ് പേപ്പർ ഇട്ട് സ്മൂത്താക്കി എടുത്തതിന് ശേഷം നൂല് കട്ട് ചെയ്ത് അത് ചീകിയെടുക്കും. പ്രോപ്പറായിട്ട് അതിന് ഓരോ ഇഴകളും നല്ലോണം ചീപ്പ് വെച്ച് ചീകി വൃത്തിയാക്കി ആ ഒരു ക്യാരക്ടർ ഷേപ്പിലാക്കിയിട്ട് പിന്നെ ലെഗും കൈയും ഫിക്സ് ചെയ്യാം. മെയിൽ ക്യാരക്ടറും സെയിം ഇത് തന്നെയാണ്. ഹെഡ് ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിലൊരു സ്ക്വയർ നോട്ടും കൂടി വരും. ആ സ്ക്വയർ നോട്ട് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ബോഡിയും അതിൻ്റെ പാൻ പോർഷനും ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഇത് വുഡൻ ഹോപ്പിൽ നമ്മൾ ഗ്ലൂ വെച്ച് ഫിക്സ് ചെയ്തെടുക്കും. പിന്നെ എക്സ്ട്രാ ഡെക്കറേഷനോ ഫ്ലവേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ കൂടെ ആഡ് ചെയ്യും. ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് ഞാൻ ബേസിക്കലി ഒരു ഡിസൈനറായിരുന്നു. ആ ഡിസൈനറായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആണ് ഞാൻ പ്രഗ്നൻ്റ് ആവുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ലീവ് എടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നാട്ടിലെത്തിയ സമയത്താണ് ലോക്ക്ഡൗൺ ആയത്. ലോക്ക്ഡൗൺ ആയി ഡെലിവറിക്ക് ശേഷം ആരില്ലാത്തൊരവസ്ഥ വന്നു. ഞാനും പപ്പായും അമ്മയും മാത്രമായിട്ടൊരു ലോകത്തേക്ക് ഇടിയും കൂടിയപ്പോൾ ഡെലിവറിക്ക് ശേഷം ഉണ്ടായ ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ കൂടുതലായി. അങ്ങനെ എൻ്റെ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഞാനൊരു ഇലസ്ട്രേഷൻ ചെയ്യാൻ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ഇതൊരു ഫ്രസ്ട്രേഷനായി ഡിപ്രഷൻ്റെ ലെവല് കൂടി എന്ന് തോന്നുന്ന സമയത്താണ് സ്ഥിരം ചെയ്യാത്ത ഒരു സാധനം, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, അങ്ങനെ ഒരു ആർട്ടിലോ ക്രാഫ്റ്റിലോ ഒന്ന് ഇൻവോൾവ് ചെയ്ത് നോക്കൂ. അങ്ങനെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ ഞാൻ വീട്ടിൽ ഡെക്കറേഷനായിട്ട് പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്യാനായിട്ട് മാക്രമെ കൊണ്ട് തന്നെ കുറച്ച് പ്ലാന്റേഴ്സൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആ ഒരു ഇത് ചെയ്താലോ എന്ന് ആലോചിക്കുകയും അങ്ങനെ ഞാൻ ഫസ്റ്റായിട്ട് ഒന്ന് രണ്ട് പ്ലാന്റേഴ്സൊക്കെ ഹാങ്ങിങ്സൊക്കെ ചെയ്തു. അങ്ങനെ അത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെച്ചു. അത് ഫ്രണ്ട്സൊക്കെ കാണാനും അവർക്കും വേണമെന്ന് പറയാനും അങ്ങനെയാണിത് ചെയ്തു തുടങ്ങിയത്. ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നിടത്ത് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ശരിക്കും നമ്മൾ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി ഇതിൽ ചെയ്തു വരുന്നതല്ലാണ്ട് ഡിഫറെൻ്റായിട്ട് ഒരു കാര്യം ട്രൈ ചെയ്യുക. അത് ഇപ്പോൾ ആർട്ടാവാം, മ്യൂസിക് ആവാം, ഡാൻസ് ആവാം. പക്ഷെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന്, ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ പറ്റും.